ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനായില്ലെങ്കിൽ സർക്കാർ രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ തുടർച്ചയായി മരിക്കുമ്പോഴും സർക്കാരിന് ഒരനക്കവുമില്ല കർഷകരോട് നിഷേധാത്മക സമീപനമാണ് സർക്കാരിനുള്ളത് ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ വനംമന്ത്രി മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ പ്രതിസന്ധി ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ടുണ്ട് സർക്കാരിന് കൃത്യമായി സൂചന നൽകിയിട്ടും വയനാട്ടിലും ഇടുക്കിയിലും വന്യമൃഗശല്യമുണ്ടായി കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരത്തിലധികം ആളുകൾ മരിച്ചു ഇതിൽ അതിയായ ദുഃഖവും വേദനയും പ്രതിഷേധവുമുണ്ടെന്ന് താമരശ്ശേരി ബിഷപ്പ് അറിയിച്ചു മലയോര മേഖലയിൽ മുഴുവനായി ഭീകരാന്തരീക്ഷമാണുള്ളത് വേനൽക്കാലമായപ്പോൾ ഭക്ഷണവും വെള്ളവും തേടി മൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ് അതു മനസ്സിലാക്കി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് ഒന്നോ രണ്ടോ മരണങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ അതിന്റെ കാരണം മനസ്സിലാക്കി നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിലാണ് വിഷമം പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടേ മതിയാവും കടലാക്രമണം ഉണ്ടായാൽ ആ ഭാഗത്ത് കടൽഭിത്തി കെട്ടി സംരക്ഷിക്കും റോഡ് അപകടമുണ്ടായാൽ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കും കർഷകർ അത്തരം ബുദ്ധിമുട്ടിലേക്ക് എത്തും ൾ നഗരത്തിലുള്ളവർക്ക് ആ വിഷമം മനസ്സിലാവില്ല ഞങ്ങളുടെ ആവശ്യം ഇതാണ് ഞങ്ങളെ സംരക്ഷിക്കണം ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് അത് ഞങ്ങൾക്ക് നടത്തിത്തരണം വന്യമൃഗശല്യം വനം വകുപ്പിന്റെ വീഴ്ചയാണെന്നതിൽ യാതൊരു സംശയവുമില്ല വനംവകുപ്പാണ് സംരക്ഷണം നൽകേണ്ടത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇന്നലെ രണ്ട് ജീവനുകളാണ് കേരളത്തിൽ പൊലിഞ്ഞത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച പാലാട്ടിയിൽ എബ്രഹാമിന്റെയും ആതിരപ്പള്ളിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന വത്സയുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം സംസ്കരിക്കും കോഴിക്കോട് കക്കയത്താണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എബ്രഹാം മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർസറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായി കക്കയത്തേക്ക് കൊണ്ടുപോകും വൈകിട്ട് നാലു മണിയോടെ കക്കയം പള്ളിയിലാകും സംസ്കാര ചടങ്ങുകൾ കുടുംബത്തിന് ഇന്ന് തന്നെ സഹായധനമായ പത്ത് ലക്ഷം നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു കാട്ടുപോത്തിനെ മയക്കുപിടി വെച്ച് പിടിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം തുടർച്ചയായി കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാകുന്നതിനാൽ ഭീതിയിലാണ് കക്കയത്തെ ജനങ്ങൾ ഇന്നലെ വൈകിട്ട് കൃഷിയിടത്തിൽ വെച്ചാണ് എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിക്കുന്നത് ആതിരപ്പള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് വത്സ എന്ന എഴുപത്തിയഞ്ചുകാരിയെ കാട്ടാന ചവിട്ടിക്കൊന്നത് രാവിലെ ചാലക്കുടി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വത്സയോടുള്ള ആദരസൂചകമായി ആതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് അടച്ചിടും വത്സയുടെ സംസ്കാര ചടങ്ങുകൾ വനസംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിൽ നടക്കും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം വാഴച്ചാൽ ഡി എഫ് ഒ ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും ന്യൂസ്